മഹാനായ ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും സുന്നി സമൂഹത്തെ സംരക്ഷിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുമ്പോൾ ആ ഷംസുലുലമയുടെ പക്ഷം ചേർന്ന് അല്ലെങ്കിൽ ഷംസുലുലമയുടെ ആളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ഷംസുലുലമയുടെ യഥാർത്ഥ നിലപാടുകൾക്കെതിരെ മുസ്ലിം സമുദായത്തിൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി അടിപിടികൾ ഉണ്ടാക്കാൻ കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കിയത് അഭിമാനത്തോടെ അന്നും ഇന്നും കുട്യസന്താരമി വിളിച്ചു പറയാറുമുണ്ട്. ശരിയത്ത് വിവാദകാലത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സുന്നികളുടെ ഈ നവജാഗരണ സംരംഭങ്ങളെ ഇല്ലാതെയാക്കാൻ സുന്നികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി രണ്ട് ചേരി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ അപശബ്ദങ്ങൾ സുന്നികളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കുട്യസന്ധാരിമ്യയായിരുന്നു ഈ ഫിത്നയെ പർവ്വതീകരിക്കാനും മുറിവാക്കാനും ലീഗുകാർ ഏൽപ്പിച്ചിരുന്നത്. അത് കുട്യസന്ധാരിമ്യ തന്നെ പറയുന്നുണ്ട്. ഒന്നിച്ചിരിക്കുന്ന ഒരു സുന്നി സമൂഹത്തിലെ ഉലമാക്കൾ സാധാത്തുക്കൾക്കിടയിൽ വിഭാഗീയ ഉണ്ടാക്കാൻ ഒരു ഭാഗത്തെ ഫിത്ന പ്രചരിപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് നടത്തുന്ന പരിപാടികളിൽ പോലും കുട്യസന്ധാരിമി വിഷം പുരട്ടിയത് ഈ അടുത്ത ദിവസവും അയാൾ പറയുന്നുണ്ട്. കോഴിക്കോട്ടൊരു പരിപാടിയിൽ സയ്യിദ് അലബി ബാഫക്കി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ സുന്നികൾ ഒന്നിച്ചു പരിപാടി നടത്തുമ്പോൾ ഒരു വിഭാഗം സുന്നികൾ ഹക്ക് പറയാൻ അനുവദിക്കാത്തവരാണ് എന്ന് സാധാരണക്കാരായ ലീഗുകാർക്കിടയിൽ പ്രചരിപ്പിച്ച് ഒരു സഭയിൽ അടിയുണ്ടാക്കി ബദറിൽ ഇബിലീസ് രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെട്ട കഥയാണ് കുട്യസന്ധാരിമി പറയുന്നത്. ഞാൻ ജനങ്ങളോട് പറഞ്ഞേ ഏ അപ്പൊ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, കണ്ടങ്ങള് ഹക്ക് തുറന്നു വരാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരും. റസൂലുള്ളാഹി പറഞ്ഞു കേട്ടോ, തലപ്പാവധാരികളായ ആളുകള് പണ്ഡിത വേഷധാരികള് ഹക്ക് തുറന്നു പറയാൻ അനുവദിക്കുന്നില്ല, കണ്ടിരേ കൂട്ടരേ എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത് ഇങ്ങനെ അയാൾ പറയുന്നത്? സുന്നികൾ ഒന്നിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ സംഘടന പിളരുന്നതിന്റെ മുമ്പുള്ള ആശയക്കുഴപ്പങ്ങളിൽ മറുചേരിയെ ആക്ഷേപിച്ചുകൊണ്ട് കുട്യസന്ധാരിമി പ്രസംഗിച്ചപ്പോ സയ്യിദ് അലി ബാഫക്കി തങ്ങള് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോ അതിനെയാണ് ഹക്കു പറയാൻ അയക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇക്കോലത്തിൽ ശരീഅത്തിന് വേണ്ടി സംസാരിക്കാൻ പാടില്ലെന്നാണ് തങ്ങളുപ്പാപ്പ പറഞ്ഞതെന്ന് വരുത്തി തീർത്ത് സഭയിൽ അടിയുണ്ടാക്കുന്നത്. ശരീഅത്തിന്റെ വിവാദ കാലാണല്ലോ, അന്ന് ലീഗ് വിരുദ്ധർ അങ്ങനെ നടക്കുന്ന കാലാ. ഈ കൂടി ലീഗാരൊന്നായിട്ട് ഇയാൾ നേരത്തെ ഇരുന്നു. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പെട്ടെന്ന് എറണാകുളത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് റോട്ടിൽ ഇറങ്ങി എൻ്റെ ഒരു പച്ച ബസ് എക്സ്പ്രസ് ബസ് കെ എസ് ആർ ടി സിൻ്റെ എല്ലാവരും കൂടി റോഡ് ബ്ലോക്ക് ചെയ്ത് എന്നായി കയറ്റി തന്നു. എൻ്റെ ചെരുപ്പൊക്കെ പോയി പുതിയ ചെരുപ്പ് വാങ്ങേണ്ടി വന്നു, കാരണം ആൾ എന്നെ എടുത്തിട്ടാണ് ബസ്. ഇതാ പറഞ്ഞത്, ഇയാൾക്ക് ഒന്നരക്കാലേ ഉള്ളൂ, മട്ടം പോലെ ഒന്ന് ഓടി നടക്കാനെങ്ങാനും ഇയാൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ സദസ്സുകളിൽ ഇയാൾ ഉണ്ടാക്കുന്ന അടിപിടിക്ക് കയ്യും കണക്കും ഉണ്ടാകുമോ? മര്യാദയ്ക്ക് ഓടാൻ കഴിയാത്തത് കൊണ്ട് ലീഗാരിയാളെ മയ്യത്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി ബസ്സിൽ വെച്ചേക്കാണ് എന്നാണ് ഇയാൾ തന്നെ പറയുന്നത്. അടിച്ചില്ലാന്നുള്ളൂ, പോയി റൂമ് പോയി വാതിൽ പൂട്ടി ആളുകൾ വാതിൽ ചവിട്ടി പൊളിച്ചു. എന്താണ് അയാൾ ഉസ്താദ് പറഞ്ഞതിൽ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ഞാൻ പഴയകാലത്തെ കഥ വീരിച്ചു പോയതാ. സാധാരണ മുസ്ലിമീങ്ങൾക്കിടയിൽ അവരുടെ രാഷ്ട്രീയത്തെയൊക്കെ വൈകാരികമായി കത്തിച്ചു നിർത്തി തൻ്റെതായ കുത്തിത്തിരിപ്പിന് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കോലം കെട്ടി മുസ്ലിം സമുദായത്തിൽ നുണ പറഞ്ഞടിയുണ്ടാക്കിയതിനെയാണ് ഇന്നത്തെ പുതിയ തലമുറയിലേക്ക് അഭിമാനപൂർവ്വം ഇയാൾ കൈമാറുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സയ്യിദുലുലമ ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിൽ പണ്ട് ഷംസുലുലമ നടത്തിയ ആ നവജാഗരണത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് സുന്നി നവജാഗരണത്തിനും ആദർശ പടയോട്ടത്തിനും വേണ്ടി സ്വന്തം മണികളെ സയ്യിദുലുലമ ജിഫിരി തങ്ങള് സജീവമാക്കി കൊണ്ടുവരുമ്പോ ആലിക്കുട്ടി ഉസ്താദൊക്കെ അതിന് കട്ടക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുമ്പോ അതിനെ പൊളിക്കാനും പണ്ട് ഷംസുലുലമയുടെ നേതൃത്വത്തിലുള്ള പടയോട്ടത്തെ പൊളിക്കാൻ ലീഗുകാർ ഈ കുട്യസന്ധാരിമിയെ കെട്ടിയിറക്കിയതുപോലെ ഇയാളെ കെട്ടിയിറക്കിയിരിക്കുകയാണ്. വാഫികൾക്ക് വേണ്ടി അദ്ദേഹം ആ വേദിയിൽ തന്നെ സംസാരിക്കുകയും നേരത്തെ ഷംസുലുലമയുടെ മധു പറഞ്ഞുകൊണ്ടാണ് ഷംസുലുലമയുടെ നിലപാട് പൊളിക്കാൻ ഇയാൾ കോലം കെട്ടിയത് എന്നതുപോലെ സയ്യിദുലുലമയുടെ മധുക ഇഷ്ടം പോലെ പറഞ്ഞ് സയ്യിദുലുലമയുടെ ആ നിലപാടിനെ പൊളിക്കാൻ വാഫികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ ഏറ്റുപിടിക്കാനും അയാൾ തയ്യാറായിട്ടുണ്ട്. അങ്ങനെയാണ് അമ്പലക്കടവ് അമീദ് ഫൈസി അടക്കമുള്ള പലരും അർഹതയില്ലാതെ മുഷാവറയിലേക്ക് കുപ്പായമിട്ട് നിൽക്കുകയാണ് എന്ന വാഫികൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കുത്തിത്തിരിപ്പ് എടുത്തു പറഞ്ഞ് ഹക്കീം ഫൈസിയുടെ വഹാബിവൽക്കരണത്തിന് താങ്ങു നിൽക്കാനും ലീഗുകാർക്ക് വേണ്ടി കുട്യസന്ധാരിമി അതേ വേദിയിൽ അവസരം കണ്ടിട്ടുണ്ട്. ഇത് അമ്പലക്കടവ് ഹമീദ് ഫൈസി അടക്കമുള്ള ചിലർ ഹക്കീം ഫൈസിയുടെ മൗദൂദി വൽക്കരണത്തിനെതിരെ ഇടപെട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വാഫി ടീമുകൾ കുത്തിക്കൊണ്ടുവന്ന ഒരു പ്രചരണമാണ്. അത് ഏറ്റുപിടിക്കുകയാണ് കുട്യസന്ധാരിമി ചെയ്യുന്നത്. മുറിയൻകുപ്പായൊക്കെ ആളുകള് ചോറ്റും കുപ്പായമാക്കി മാറ്റിയിട്ട് മുഷാവറ മെമ്പർ ആവണം, എനിക്കും മുഷാവറ മെമ്പർ ആവണം, എന്റെ കോരം കണ്ടിട്ടെങ്കിലും സയ്യിദുലുലമയും സാദാത്തീങ്ങളൊക്കെ
ആക്കട്ടെ, ഇന്നും മുഷാവറമ്പാക്കട്ടെ. എന്നാൽ അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്ത ഏഴ് പേരെയാണ് ഈ വർഷം മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. വാഫികൾ ഹക്കീം ഫൈസിക്ക് വേണ്ടി നടത്തുന്ന പ്രതിരോധത്തിന്റെ പേരിൽ അമ്പലക്കടവ് ഫൈസി അടക്കമുള്ള ആളുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണമാണ് അയാൾ ഏറ്റുപിടിക്കുന്നത്. അതും സയ്യിദുൽ ഉലമയുടെ മധുഹു പറഞ്ഞുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വേണ്ടത് ഇനി സുന്നികൾക്കിടയിൽ അടുത്തുകൊണ്ടിരിക്കുന്ന മാനസികമായ ആ സന്തോഷങ്ങളെ പൊളിക്കുക എന്നതാണ്. അതിന് വേണ്ടത് എന്താണ്? എ പി ആണോ ഇ കെ ആണോ മൂത്തത്, ഏതാണ് മഹത്വമുള്ളത് എന്ന മോപ്പിളമ തർക്കത്തിലേക്ക് വീണ്ടും സുന്നികളെ കൊണ്ടെത്തിക്കുക എന്നതാണ്. അതിനും അദ്ദേഹം ആ വേദിയിൽ നാക്കിട്ടടിച്ചിട്ടുണ്ട്. എ പി ആണോ ഇ കെ ആണോ രണ്ടും ഒന്നിച്ചു പറയാൻ പറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വാചക കസരത്തിലൂടെ എന്റെ കുട്ടിയസന്താരിമി, സുന്നികൾ ഇപ്പോ ഈ ജാതി തർക്കങ്ങളിൽ നിന്നൊക്കെ മാറി അവർ പരസ്പരം ആദർശപരമായി യോജിച്ചു നിന്ന് മാനസികമായി അടുത്തുനിന്ന് മുന്നോട്ടു പോകുന്ന ഒരു കാലമാണ്. ആ കാലത്തെ പൊളിക്കാൻ, പണ്ട് ഷംസുൽ ഉലമയുടെ നിലപാടുകളെ പൊളിച്ചെറിയാൻ ലീഗുകാർ താങ്കളെ കെട്ടിയിറക്കിയതുപോലെ ഹക്കീം ഫൈസിക്ക് വേണ്ടി ലീഗുകാർ വീണ്ടും സുന്നികൾക്കിടയിൽ അടിയുണ്ടാക്കാൻ നിങ്ങളെ കെട്ടിയിറക്കിയതാണ് എന്ന് നിങ്ങളുടെ ജന്മനാ സ്വഭാവം അറിയുന്ന ആർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അൻസാറുകളെ തമ്മിലടിപ്പിക്കുവാൻ പഴയകാലത്തെ ഗോത്ര തർക്കങ്ങൾ വലിച്ചിട്ടുകൊണ്ട് അടിയുണ്ടാക്കാൻ പഴയകാല കഥകൾ പറഞ്ഞ് ഫിത്തനയുണ്ടാക്കിയ ജൂതനെ പോലെ പണ്ട് കാലത്ത് സുന്നികൾക്കിടയിലുണ്ടായ അഭിപ്രായ തർക്കങ്ങളെ കള്ളം പറഞ്ഞ് നുണ പറഞ്ഞ് വീണ്ടും എരികേറ്റാനും കത്തിക്കാനും പച്ച നുണ പറയുന്നുമുണ്ട്. അതിലൊന്നാണ് ചേകന്നൂരിനെ കൊന്നതുപോലെ ഈക്കക്കാരുടെ ഭാഗത്ത് ആരാണോ എ പി ഉസ്താദിന്റെ ഭാഗത്ത് എതിർക്കുന്നത് അവരെയൊക്കെ കൊല്ലാനുള്ള പണി എ പിക്കാർ ചെയ്തിട്ടുണ്ട് എന്നാണ്. എതിർത്തവനെ ഇവര് ചേകന്നൂരിനെ വകവരുത്തിയതുപോലെ വകവരുത്തുന്ന കാരാണ്. എന്റെ കുട്ടിയസന്താരിമി, അങ്ങനെ ഒരു പദ്ധതി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നൊണ്ടി നടക്കുന്ന താങ്കളെയൊക്കെ അങ്ങനെ ചെയ്യാൻ ഈ സുന്നികൾക്ക് വല്ല പ്രയാസവും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ദീൻ അതല്ല. അതുപോലെ ഈ രാജ്യത്തെ ഞങ്ങളുടെ നിയമങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ബഹുമാനവും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഒരു കയ്യിൽ ഖുർആനും മറുകയിൽ ഭരണഘടനയും പിടിച്ച് സമാധാനത്തോടെ ജീവിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട 10-12 പ്രവർത്തകർക്ക് വേണ്ടി പ്രതികാരം ചോദിക്കാൻ പോലും കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സുന്നികൾ തയ്യാറായിട്ടില്ല. ഇതൊക്കെ എന്തിനാണ് കുട്ടിയസന്താരിമി വിളിച്ചുകൂവുന്നത്? സുന്നികൾക്കിടയിൽ പഴയ ശീത സമരങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി മഹാനായ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നി നവജാഗരണത്തെ തച്ചുടക്കാനുള്ള ലീഗുകാർക്ക് വേണ്ടി അച്ചാരപ്പണി ചെയ്യുകയാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം വിളിച്ചുകൂവുന്നത് എന്താണ്? ഇവിടെ ഒരു കറാമത്തുണ്ടാകാൻ പോകുന്നുണ്ട്, അത് സമസ്തക്കെതിരെ ഉണ്ടാക്കിയ സംഘടനകളൊക്കെ നശിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗാണ്. എന്റെ കുട്ടിയസന്താരിമി, നിങ്ങൾ ഹയാത്തിൽ ഇല്ലാത്തൊരു കാലം ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ സമസ്തക്ക് മാന്യമായി മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളിപ്പോ ചെയ്യുന്നത് ഇത്തിക്കണ്ണി പോലെ ആ സമസ്തയുടെ ലക്ഷ്യങ്ങളെയും സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആ സമസ്തയിൽ നടക്കുന്ന നവോത്ഥാന പോരാട്ടങ്ങളെയും തച്ചുടക്കാനുള്ള കുത്തിത്തിരിപ്പിന്റെ വാചക കസരത്താണ്. നിങ്ങളില്ലാത്ത കാലമാണെങ്കിൽ മാത്രമേ സയ്യിദുൽ ഉലമക്ക് ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷനാക്കുകൊണ്ട് നിങ്ങൾ അത് നശിപ്പിച്ചു കൊടുക്കും. മഹാനായ ഷംസുൽ ഉലമക്ക് നിങ്ങൾ പാര വെച്ചതുപോലെ കെട്ടിപ്പടുക്കപ്പെട്ട മുഴുവൻ സംഘടനയും പൊളിഞ്ഞ് പൊളിഞ്ഞ് തരിപ്പണമാവും കേട്ടോ. എന്റെ കാക്ക മുസ്ലിയാരെ, ഇത്തരം വാചകസർത്തുകൾ നിങ്ങൾ പറയുന്നത് എന്റെ ചെറുപ്പം മുതലേ ഞാൻ കേട്ടുപോന്നതാണ്. അന്ന് എന്നോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നശിക്കുമെന്നത്. എന്നാൽ ആ പ്രസ്ഥാനത്തിന് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഈ തോന്നിവാസവും പറഞ്ഞ് അങ്ങ് താടിയും മുടിയും നരച്ചുപോയി എന്നല്ലാതെ എന്ത് ചുക്കാണ് നിങ്ങളുടെ ആയുഷ്കാലത്തിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്? അനാവശ്യമായ ഫിത്തനകൾ ഉണ്ടാക്കി സുന്നികളെ വീണ്ടും തമ്മിൽ തല്ലിക്കാൻ ആർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വേഷം കെട്ടിയിറങ്ങിയിട്ടുള്ളത്? ഇതുമാത്രമല്ല, മനുഷ്യത്വരഹിതമായ യുക്തിവാദികൾ പോലും പറയാൻ അറക്കുന്ന വൃത്തികെട്ട വാചകങ്ങളിലൂടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാന്തപുരം ഉസ്താദിനെ അധിക്ഷേപിക്കാനും ഈ വൃത്തികെട്ട മനുഷ്യൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇയാൾ സംസാരിക്കുമ്പോ മഹാനായ ഷംസുൽ ഉലമ ഇയാൾക്ക് കൊടുത്തൊരു വരം കൂട്ടത്തിൽ ഇയാൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇയാൾ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ ഷംസുൽ ഉലമയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇയാൾ പറയാറുള്ളതെങ്കിലും വസ്തുതാപരമായി ഷംസുൽ ഉലമ ഇയാൾക്ക് കൊടുത്തൊരു വരമുണ്ട്. അത് നടന്നു പോകുമ്പോ
റോഡ് സൈഡിലൂടെ പോകാൻ പാടുള്ളൂ, കറുത്ത റോട്ടിലൂടെ പോകാൻ പാടില്ല എന്നാണ്. ഷംസുൽ ഉലമ വളരെ കൃത്യമായി കൊടുത്ത ഒരു വരം തന്നെയാണത്. ഈ റോഡ് സൈഡിലൂടെ പോകണമെന്ന് പറഞ്ഞത് അയാൾ പറയുന്നുണ്ട് സംഘടനയിലും അങ്ങനെ പോകണമെന്നാണ് എന്നോട് ഷംസുൽ ഉലമ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ താനൊരു സെയ്ഡായിരിക്കും, എടുക്കാച്ചരക്കായിരിക്കും ഈ പ്രസ്ഥാനത്തിലും എന്ന വ്യക്തമായ സൂചനയായിരുന്നു ആ വാക്കിലൂടെ ഷംസുൽ ഉലമ കൊടുത്തത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരും റോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡല്ല, സംഘടനയിലും എല്ലാ മേഖലയിലും സൈഡിലൂടെ നടക്കാനുള്ള ഉപദേശമാണെന്നാണ്, നിർദ്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. മഹാനായ ഷംസുൽ ഉലമ താങ്കൾക്ക് തന്നത് ഒരു ശാപമാണ് മുസ്ലിയാരെ. താങ്കൾ എടുക്കാച്ചരക്കായി ഇത്രയൊക്കെ നാക്കിട്ടടിച്ചിട്ടും ആ പ്രസ്ഥാനത്തിൽ പോലും അരക്കാശിന് കൊള്ളാത്ത വിധം പുറത്തേക്ക് വലിച്ചിടപ്പെട്ട ഒരു ആലുപോയ ചെകുത്താനാണ് താങ്കൾ ആ പ്രസ്ഥാനത്തിൽ എന്നത് എല്ലാവർക്കും അറിയാം. ആ ജാള്യത പോലും നിങ്ങൾ ഷംസുൽ ഉലമയുടെ കറാമത്തും മഹത്വവുമായി ഒപ്പിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലരോടും പറയാറുണ്ട്, സംഘടനാ നിലക്ക് വലിയ വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിച്ച സമയത്താണ് ഈ വിനീതനായ ഈ പാവപ്പെട്ട എന്നെ പോലത്തെ ആളുകളൊക്കെ രംഗത്തേരുന്നത്. ശരിയാണ് മുസ്ലിയാരെ, മഹാനായ ഷംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ അടിമത്തത്തിനെതിരെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വഹാബികൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ ഷംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ശക്തമായ പടയോട്ടം നടക്കുന്ന കാലത്ത് മുസ്ലിം ലീഗ് നഖശിഖാന്തം ബഹുമാനപ്പെട്ട ഇ കെ യെ തെറി പറഞ്ഞുകൊണ്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നിങ്ങൾ രംഗപ്രവേശനം ചെയ്തത്. പണ്ഡിതന്മാരെയും മുതല്ലിമീങ്ങളെയും മുഴുവനും ഒരു ജജ്ജാലി പിടിച്ചു വീങ്ങിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ മഹാനായ ഷംസുൽ ഉലമ ഇ കെ ബുക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ആ കർമ്മ പടയോട്ടങ്ങൾ കള്ളുവെക്കാൻ ലീഗുകാർ കെട്ടിയിറക്കിയ സാക്ഷാൽ ദജ്ജാല് താങ്കളായിരുന്നു മുസ്ലിയാരെ. അങ്ങനെയാണ് അതുവരെ ഷംസുൽ ഉലമക്ക് കണ്ടുകൂടാത്ത നിങ്ങൾ പട്ടിക്കാട് നിന്ന് പടിയിറങ്ങിപ്പോയ ഷംസുൽ ഉലമക്ക് സമാനമായ ദുരനുഭവങ്ങൾ നന്ദിയിൽ ഉണ്ടാക്കാൻ ഷംസുൽ ഉലമ വരുന്ന ദിവസങ്ങളിലെ ഒപ്പുപട്ടിക പരിശോധിച്ച് ഷംസുൽ ഉലമ വരാത്ത ലീവ് പരിശോധിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും അദ്ദേഹം പിണങ്ങി നന്ദിയിൽ നിന്ന് കുറഞ്ഞ ദിവസമെങ്കിലും ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത ദുരന്തങ്ങൾ ഉണ്ടാക്കി മഹാനായ ഷംസുൽ ഉലമയെ വെറുപ്പിച്ച മനുഷ്യരായിരുന്നു താങ്കൾ. പിന്നെ ഷംസുൽ ഉലമയുടെ കൂടെ നിങ്ങൾ കൂടിയത് മുസ്ലിം ലീഗ് ഈ സമസ്തയെ രണ്ടായി പിളർത്താൻ സാഹചര്യം ഒരുക്കിയ ഒരു ഘട്ടത്തിലാണ് കേട്ടോ. ഞാൻ ആ ഭാഗത്തെ പറയുന്നില്ല. ആ ദജ്ജാലിപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, വളരെ അപകടകരമായ നിലയിലാണെന്ന് കേൾക്കുന്നത്. ആരാണ് പൊന്നാര മുസ്ലിയാരെ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും ഇങ്ങനെ മൈക്കന്റെ മുമ്പിൽ ഫാത്തിയ ഓതി തുടങ്ങിയ ഒരു വേദിയിൽ പച്ചക്ക് വിളിച്ചു പറയാൻ പാടുണ്ടോ? എത്ര കാലമായി ഇത്തരം ദുഷിച്ച മനസ്സുമായി താങ്കളൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ സന്തോഷിക്കാൻ വേണ്ടി പറയല്ല, താങ്കളുടെ ഈ നാക്കിട്ടടി കണ്ടാൽ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം ദുഃഖം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ ഈ ജാതി വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. മഹാനായ ഷൈഖുന ഷംസുൽ ഉലമയെയും മഹാനായ റയീസുൽ മുഹഖഖീൻ കണ്ണിത്ത് ഉസ്താദിനെയും എന്താ അയാൾ പറഞ്ഞിരുന്നോ, ഉപ്പുംചാക്കാണ് മന്ദബുദ്ധിയാണ്. എന്റെ കുട്ടിയസന്താരിമി, താങ്കൾ ഒരു കുടുംബത്തിൽ പറന്ന മനുഷ്യനാണെങ്കിൽ മഹാനായ കാന്തപുരം ഉസ്താദ് അങ്ങനെ ഇ കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാചകം താങ്കൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ആരെയാണ് നിങ്ങൾ ഈ കള്ളപ്രചാരണങ്ങളിലൂടെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രമാത്രം വിഷലിപ്തമായ വാചകക്കസ്രത്താണ് അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നടത്തുന്നത്? മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് തന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്ന മഹത്തായ നോളേജ് സിറ്റിയിലെ പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു കവാടം തുറന്ന് ആ പള്ളിയിൽ സുബൈ ജമാഅത്തിന് ഇമാമത്തു നിന്ന് വളരെ സന്തോഷവാനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന അറബികൾക്ക് ചില ഇജാദത്തുകളൊക്കെ നടത്തി ഇൽമുകളുടെ വ്യാപനത്തിലും ഇൽമിന്റെ ഹിദുമത്തിലുമായി ശുഗലായിക്കൊണ്ടാണ് അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് പോയത്. കർമ്മ പടയോട്ടങ്ങളിൽ രാജാവായി അവസാനം വരെ നിന്നുകൊണ്ടാണ് തന്റെ ക്ഷീണാവസ്ഥക്കു തൊട്ടുമുമ്പ് വരെ കർമ്മകുശലനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയത്. അതിനെയൊക്കെ എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ മനുഷ്യൻ വിഷം പുരട്ടി സംസാരിക്കുന്നത്. ബിസിനസിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് അതിനാദ്യമായി നിസ്കരിച്ച നിസ്കാരത്തോടു കൂടി ആ നിസ്കരിച്ച ഇമാമിന് രോഗം വന്നില്ലേ? ഇതൊക്കെ ആലോചിക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാണ് പടച്ചതമ്പുരാൻ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്ത് ദൃഷ്ടാന്താണ് കുട്ടിയസന്താരമി അതിലൊക്കെ ഉള്ളത്? മനുഷ്യന് രോഗം വരുന്നത്, പരീക്ഷണങ്ങൾ വരുന്നതൊക്കെ എല്ലാം ഇത്തരം ദൃഷ്ടാന്തമായി കണക്കുകൂട്ടാമെങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരീക്ഷണം അല്ല തന്നത്. ഇതുപോലെയുള്ള ഏതെങ്കിലും കാര്യത്തിലേക്കൊക്കെ കൂട്ടി വായിക്കാൻ ഞങ്ങൾ തയ്യാറാകാത്തത് ഞങ്ങൾ ഹബീബായ തങ്ങളിൽ നിന്ന് മതം പഠിച്ചതുകൊണ്ടാണ്.
ഇസ്ലാമിക സംസ്കാരം പകർന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കാന്തപുരം ഉസ്താദ് മതം പരിശീലിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ദൃഷ്ടാന്തമാണ് അതിൽ നിന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? കൂട്ടത്തിൽ താങ്കളുടെ ഈ വികലാംഗത്വത്തിൽ നിന്ന് എന്ത് ദൃഷ്ടാന്തമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്? യഥാർത്ഥത്തിൽ അംഗവൈകല്യമുള്ളതും രോഗം വരുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ പടച്ച റബ്ബ് പല ഹിക്മത്തുകളും കണ്ടിരിക്കും. പക്ഷേ ആ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ ഏത് ശത്രുവാണെങ്കിലും ആ ശത്രുവിനോട് ഇത്തരം വൃത്തികെട്ട രീതിയിൽ ഇടപെടുന്നത് മനുഷ്യത്വപരമല്ല, കടുത്ത മൃഗീയത്വമാണ് എന്നത് ആർക്കാണ് സമ്മതിക്കാൻ കഴിയാത്തത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇദ്ദേഹം കേവലം ഒരു പരാമർശമല്ല നടത്തിയത്. പലപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ വാചക കസർത്ത് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരക്കൽ മക്കാമിൽ ഷംസുൽ ഉലമയുടെ ഉറൂസ് നടക്കുമ്പോൾ കുറഞ്ഞ സമയമേ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുത്തിട്ടുള്ളൂ സംഘാടകർ. ഇദ്ദേഹത്തിന്റെ നാക്കിനെ പേടിച്ചുകൊണ്ടാകാം. അവിടെ വെച്ചും ഇദ്ദേഹം ഈ വിഷം തുപ്പിയിട്ടുണ്ട്. മഹാനായ ശൈഖിനെ കളിയാക്കിയവര്, മഹാനായ ശൈഖിനെ കൊഞ്ഞനും കുത്തിയവര്, മഹാനായ ശൈഖിന് വഫാത്തായാൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മയ്യത്ത് സംസ്കരിക്കാനുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വലിയ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ശൈഖിനെ തിരിച്ചു പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ മരിച്ചു നോക്കട്ടെ, അന്നവൻ അത് കാണുവാൻ സാധിക്കും. പഴയ കഥകളിലേക്ക് പച്ചക്കളവുകൾ ചേർത്തി വെച്ച് സുന്നി സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ ഇയാൾ വീണ്ടും തെരുവുകളിലേക്ക് നാക്കിട്ടടിക്കാൻ വരുമ്പോ നേരത്തെ ഈ വരക്കൽ മക്കാമിലെ പ്രസംഗം കേട്ടിട്ട് മിണ്ടാതിരുന്നതാണ്. അങ്ങനെയുണ്ടല്ലോ നാട്ടിൽ പലതും നമ്മൾ സഹിക്കുന്നത്. കൃഷി നശിപ്പിക്കാൻ വരുന്ന ആനയെയും പന്നിയെയും നിയമപരമായി നമുക്ക് പ്രതിരോധിക്കുന്നതിന് പരിമിതിയുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന കുട്ടികളെ ശല്യപ്പെടുത്തുന്ന തെരുവ് പട്ടികളെ നമുക്ക് അങ്ങനെ പിടിച്ചാക്രമിക്കാനോ കൊലപ്പെടുത്താനോ പാടില്ല. രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചാണ് അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ഇത്തരം കുട്ടിസന്താരിമിമാരെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്. പക്ഷേ അസഹനീയമാകുമ്പോൾ അത്തരം കാട്ടുമൃഗങ്ങളെ വെടിവെച്ചിടാനുള്ള ചില പെർമിഷനൊക്കെ രാജ്യത്ത് നിയമം നൽകുന്നുണ്ട്. തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യാനും ചില പരിമിതിക്കുള്ളിൽ ചിലപ്പോൾ നിയമങ്ങൾ നമുക്ക് സമ്മതം തന്നേക്കാം. അത്തരം ഒരു ചെറിയ സമ്മതമാണ് അല്ലെങ്കിൽ ചെറിയൊരു ആനുകൂല്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇയാളോട് ഇത്തരം ആവർത്തനം തുടരെ തുടരെ വന്നപ്പോൾ പ്രതികരിക്കേണ്ടി വന്നത്. സംസാരത്തിൽ അദ്ദേഹത്തിന് അർഹതപ്പെടാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കേൾവിക്കാർക്ക് അരോചകമുണ്ടാകുന്നത് വല്ലതുമുണ്ടെങ്കിൽ ഞാൻ വിനയത്തോടെ ക്ഷമയും ചോദിക്കുകയാണ്. സുന്നി സമൂഹത്തെ ഭിന്നിപ്പിക്കുക, പഴയ ഭിന്നതകളെ മൂർജിപ്പിക്കുക, മുസ്ലിം ലീഗിന് വേണ്ടി ഹക്കീം ഫൈസി ആദർശേരിയുടെ വഹാബി വൽക്കരണം സമസ്തക്കുള്ളിൽ സ്ഥാപിച്ചെടുക്കാൻ ഇത്തരം പ്രശ്നങ്ങളെ കുത്തിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്ന അജണ്ടയാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഇപ്പൊ കുട്ടിസന്താരിമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സംഘടനാ ഭേദമന്യേ സുന്നികൾ ജാഗ്രത പാലിക്കണമെന്നേ പറയാനുള്ളൂ.